സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ് ഈ യുദ്ധവും കൂട്ടക്കുരുതിയും അവസാനിപ്പിക്കുക. ഫ്രാൻസിസ് പാപ്പ നെഞ്ച് തകർന്ന് വിളിച്ചു പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. പാശ്ചാത്യ ലോകത്തിന് മാർപ്പാപ്പയോട് അല്പം നീരസമുണ്ട്. പാപ്പ വ്ളാദിമിർ പുടിനെ പേരെടുത്ത് വിമർശിക്കാത്തതുകൊണ്ട്. മാർപ്പാപ്പമാർ പൊതുവെ പേരെടുത്ത് അക്രമകാരികളെപ്പോലും പരാമർശിക്കാറില്ല. യുദ്ധത്തിൻ്റെ അക്രമങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള മാർപ്പാപ്പമാർ പോലും, ഉദാഹരണം പോളണ്ടിൽ നാസി ഭീകരതയ്ക്ക് പാത്രമായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, തിരിച്ചുവരവിനുള്ള ഒരു നേർത്ത വിടവെങ്കിലും അത് അക്രമകാരികൾക്ക് വേണ്ടി തുറന്നിടാനാണ് ഇപ്രകാരം അവർ ചെയ്യുന്നത്. അവർ അക്രമം വെടിഞ്ഞ് ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും സ്നേഹാശ്ലേഷത്തിലേക്ക് തിരിച്ചുവരാൻ. മാർപ്പാപ്പ പറയേണ്ട വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിൽ തിരികെ വയ്ക്കാനാണ് പാശ്ചാത്യ ലോകം ശ്രദ്ധ വയ്ക്കുന്നത്. അതിൽ അവർ പരാജയപ്പെടുന്നതുകൊണ്ട് പാപ്പായുടെ രോദനത്തെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം പോലെ നിരാകരിച്ചു കളയുകയാണ്. പാശ്ചാത്യ ലോകത്തിൻ്റെ കപ്പളോനച്ഛനല്ല മാർപ്പാപ്പ. ലോകം മുഴുവൻ്റെയും വേദനകൾ പാപ്പായുടെ രോദനങ്ങളായി മാറുന്നു. കാരണം പാപ്പ ക്രിസ്തുവിൻ്റെ വികാരിയാണ്. സഹോദരങ്ങൾ തമ്മിൽ തല്ലുമ്പോൾ ചോരകിനിയുമ്പോൾ അതിൻ്റെ ആക്കം വർദ്ധിക്കുകയും ചെയ്യുന്നു. വ്ളാദിമിർ പുടിൻ ഒരു വശത്ത്, വ്ളോദിമിർ സെലൻസ്കി മറുവശത്ത്. രണ്ടുപേരുടെയും ജ്ഞാനസ്നാന പേരുകൾ ഒന്ന് തന്നെയാണ്. വ്ളാദിമിർ, ഒരേ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ് പരസ്പരം തല്ലിമരിക്കുന്നത്, നിരപരാധികൾ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത്. ബോധം കെട്ട യുക്തിയാണ് യുദ്ധത്തിൻ്റേത്. മതപരമായ മറവുകൾ നമുക്ക് ഈ യുദ്ധത്തിൽ വിരിക്കാനില്ല ഇപ്രാവശ്യം. ഉദ്ദേശങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. മറുമതങ്ങളുടെ തീവ്രവാദം ഈ യുദ്ധത്തിന് കാരണമായി എന്ന് നമുക്ക് പറയാനും ആകില്ല പതിവ് പോലെ. ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തന്നെ എടുക്കണം. ഘട്ടം ഘട്ടമായി അരങ്ങേറുന്ന മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച്, വേൾഡ് വാർ ത്രീ ഇൻ ഫ്രാഗ്മെൻറ്റ്സ്, എത്ര പ്രാവശ്യമാണ് പാപ്പ പറഞ്ഞിരിക്കുന്നത്? ആണവ സന്നാഹങ്ങളെക്കുറിച്ച്, യുദ്ധ കച്ചവടങ്ങളെക്കുറിച്ച്, ഭീകരതയെക്കുറിച്ച്, മരണഭീതി വിതയ്ക്കുന്ന സാമ്പത്തിക ക്രമങ്ങളെക്കുറിച്ച്, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ച്, അങ്ങനെ എത്ര പാഠങ്ങൾ ഇതിനകം പകർന്നു തന്നതെല്ലാം കേൾക്കാത്തവർ ഇന്ന് പാപ്പായോട് പറയുന്നു പുട്ടിനെ ശപിക്കണമെന്ന്. ലോകത്തിൻ്റെ ചൊൽപ്പടിക്ക് തുള്ളാനുള്ളവരല്ല ക്രിസ്തു ശിഷ്യർ. ശത്രുക്കൾ നോവിക്കുമ്പോൾ പോലും അവർ ദൈവകാരുണ്യത്തിൻ്റെ മഹാസാക്ഷ്യമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ മറക്കുന്നവർ മനുഷ്യരെയും മറക്കും. ദൈവത്തെ നിരാകരിക്കുന്നവർ മനുഷ്യരെയും നിരാകരിക്കും. ഇന്നലെ ദൈവത്തെ നിരാകരിക്കുന്ന മനുഷ്യരുടെ രക്തചുവപ്പിനെ ഏശയ്യാ ഒന്ന് വരച്ചിട്ടു. ഇന്ന് ജെറമ്യ 18:13-17 വരെയാണ്. അതിന് തൊട്ടു മുൻപെയുള്ള ഭാഗത്ത് നാഥൻ പറയുന്നുണ്ട്, ജനം എങ്ങനെ തന്നെ മറന്നുകളഞ്ഞുവെന്നും തിരസ്കരിച്ചുവെന്നും. അതുകൊണ്ട് ദൈവം അവർക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഒരു കിഴക്കൻ കാറ്റ് ഉയർന്നു വരികയാണ്, അതിൽ അവർ പതിരുപോലെ പാറുമെന്ന്. കിഴക്കൻ കാറ്റ് ഗ്രീക്കിൽ എവറൂസ് എന്ന ദേവതയുടെ മൂർത്തിരൂപമാണത്. ഒരു വിലപ്പെട്ട അടയാളമാണ് അത് പല സംസ്കാരങ്ങളിലും. സംഹാരത്തിൻ്റെയും വിനാശത്തിൻ്റെയും മുന്നോടി പോലെയാണ് കിഴക്കൻ കാറ്റ്. അത് കോനൻ ഡോയിൽ സൃഷ്ടിച്ച പ്രശസ്ത കഥാപാത്രങ്ങളാണല്ലോ, ഡിറ്റക്റ്റീവ് ഷെർലക് ഹോംസ്, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായിയായ ഡോക്ടർ വാട്സൺ. അവർ തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. ഷെർലക് ഹോംസ് നിഗൂഢമായി പറയുകയാണ്, ഒരു കിഴക്കൻ കാറ്റ് വരുന്നുണ്ട് വാട്സൺ. There is an east wind coming, Watson. 1917-ൽ ആ കഥാസന്ദർഭം കുറിക്കുമ്പോൾ അത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പടിവാതിൽക്കലായിരുന്നു. കിഴക്കൻ കാറ്റിൽ പറന്നിറങ്ങിയ മഹായുദ്ധം. 1942-ൽ ആ കഥയുടെ ചലച്ചിത്രാവിഷ്കാരം വരുമ്പോൾ അത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാറ്റിനക്കമായി മാറി. സമീപകാലത്ത് BBC ഇറക്കിയ പുതിയതായ ചലച്ചിത്രാവിഷ്കാരത്തിൽ കിഴക്കൻ കാറ്റ് എന്നത് ഷെർലക് ഹോംസിൻ്റെ സഹോദരിയായ യൂറസിനെ കുറിക്കുന്നു. അവളോട് അനുരഞ്ജനം സാധ്യമാകാതെ നടന്ന ഹോംസിൻ്റെ ജീവിതത്തെ അത് തച്ചുടയ്ക്കുന്നു. ഒടുക്കം അവർ സ്നേഹാർദ്രരായി പരസ്പരം ആശ്ലേഷിക്കും വരെ, സുന്ദരമായി ഒരുമിച്ച് വയലൻ വായിക്കും വരെ. കിഴക്കൻ കാറ്റ് യുദ്ധങ്ങളെ തുറന്നു വയ്ക്കുന്നു, നമ്മുടെ ഉള്ളിലുള്ള യുദ്ധങ്ങളെയും. ദൈവവചനം ഇതുപോലെ കിഴക്കൻ കാറ്റായി വരുമ്പോൾ ജനം തങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ സന്നദ്ധരല്ല. അതിനാൽ തന്നെ അവർ അതിനെ നിരാകരിച്ചു കളയുകയാണ്. ജെറമ്യായി ചെവിക്കൊള്ളേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണെന്ന്. കാരണം ജെറമ്യ പ്രവചിച്ചതൊന്നും ഇതുവരെ നടന്നിട്ടില്ല, ഇനി നടക്കാനും പോകുന്നില്ല എന്നവർ തീരുമാനിച്ചു വയ്ക്കുന്നു. തങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ പകരാൻ പ്രവാചകരും ജ്ഞാനികളും പുരോഹിതരുമുണ്ടെന്ന് അവർ ഗണിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് വളരെ സാദൃശ്യമുള്ളവനാണ് ജെറമ്യ എന്നോർക്കുമല്ലോ. ക്രിസ്തുനാഥനെ നിരന്തരമായി പ്രതിരോധിക്കുന്ന മത നേതൃത്വത്തിൻ്റെ അടയാളം പോലെയാണ് ഈ സൂചിപ്പിച്ച ശക്തരും സ്വാധീനമുള്ളവരുമായ നേതൃഗണം.
ജെറമിയ ഈ സന്ദർഭത്തിൽ ഉയർത്തുന്ന പ്രാർത്ഥനയുടെ ആരംഭവും നമ്മൾ കാണുന്നുണ്ട്. ദൈവമേ എന്നെ ശ്രവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. കഷാഫ്, ശ്രവിക്കുക എന്ന വാക്ക് 18:18 18:19 അങ്ങനെ കടന്നു വരികയാണ്. ജനം ശ്രവിക്കാതെ പോയടുത്ത് ദൈവമേ ശ്രവിക്കണമേ എന്ന് ജെറമിയ പ്രാർത്ഥിക്കുമ്പോൾ ജെറമിയയുടെ ഉള്ളിൽ കയ്പ് പടരാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അവൻ അത് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നിർവീര്യമാക്കുന്നു. ക്രിസ്തുശിഷ്യരുടെ, ക്രിസ്തീയ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനമാണിത്. നമ്മുടെ അധ്വാനവും പ്രഘോഷണങ്ങളും വ്യർത്ഥമായി പോയെന്ന് തോന്നിയേക്കാം. നാം നനച്ചിരിക്കാത്ത കയ്പ് നീർ നാം കുടിക്കേണ്ടി വരും. പക്ഷേ അത് നമ്മൾ കയ്പ് പടർത്താൻ ഇടയാക്കരുത്. യഥാർത്ഥ ദൈവാനുകരണം എന്നത് ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയും ദൈവഹിതാനുസരണവും കാരുണ്യവും അനുകരിക്കുന്നതിലാണ്. രാഷ്ട്രീയമോ നയപരമോ ആയ തീരുമാനങ്ങളല്ല നമ്മുടെ ഈ സഹിഷ്ണുതയെ രൂപപ്പെടുത്തുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ തന്നെ ഇന്നും അത് നമ്മോട് പറയുകയാണ് ജെറമിയ. അത് നമ്മുടെ ദൈവിക വാഗ്ദാനത്തെ തിരിച്ചറിയുമ്പോഴാണ് ഉടമ്പടിയെ പുലുകുമ്പോൾ സാധിക്കുന്ന ഒരു കാരുണ്യാതിരേകമാണ്. ഫ്രാൻസിസ് പാപ്പ ഒരു സമുന്നതരായ ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ഇന്ന് നമ്മെ പഠിപ്പിച്ച പാഠം ഇതാണ്. ക്രിസ്തീയത എന്നത് നയതന്ത്രമല്ല, പക്ഷം പിടിക്കലുമല്ല. മുറിവേൽപ്പിക്കുന്നവനെയും മുറിവേൽക്കുന്നവനെയും ഒരുപോലെ അത് തേടണം. രണ്ടുപേർക്കും സൗഖ്യം ആവശ്യമുണ്ട്. എന്ന സുവിശേഷത്തിൽ മത്തായി 20:17-28 വരെ നാഥൻ തൻ്റെ പീഡാനുഭവത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രവചിക്കുകയാണ്. താൻ ഏതു വഴി നടക്കണം എന്ന വ്യക്തമായ ദിശാബോധമുണർത്താൻ തന്നെ വിജാതിയരുടെ കയ്യിൽ താൻ ഏൽപ്പിക്കപ്പെടുമെന്നും അവരുടെ പരിഹാസത്തിന് പാത്രമാകും എന്നൊരു തിരിച്ചറിവും നാഥൻ ഇവിടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഭയാനകമാണ് ആ സംസ്കാരങ്ങളിൽ അപമാനം എന്ന ഈ അവസ്ഥ, ഷെയിം, ഡിസോണർ. എന്നാൽ താഴ്മയുടെ ഈ ഭാവം പുൽകുന്നവൻ ഏറ്റവും സമുന്നതനായി മാറുമെന്ന് ക്രിസ്തുപാഠം നമുക്കിവിടെ പകരുകയാണ്. ഇന്നലെയും സുവിശേഷത്തിൽ നാഥൻ അത് നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാൽ ശിഷ്യർ സൗകര്യപൂർവ്വം ഈ പ്രബോധനങ്ങളെല്ലാം മറന്നുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ഭാവനകളെ വിരിയിക്കുകയാണ്. പീഡാനുഭവം എന്നത് അവർക്ക് കയ്പായി മാറുന്നു. ഈ പാനപാത്രം നിങ്ങൾ കുടിക്കുമോ എന്ന് നാഥൻ ശബദീപുത്രന്മാരോട് ചോദിക്കുന്നത് അതിനാൽ തന്നെ പ്രസക്തമാകുകയാണ്. ജെറമിയ കുടിച്ചതുപോലെ കയ്പ് നിറഞ്ഞൊരു പാനപാത്രമാണത്. പക്ഷേ അത് മട്ടുവരെ ഊറ്റിക്കുടിച്ച് ദൈവത്തിന് സ്തുതി പാടുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ ഛായ തന്നെയാണ്. സങ്കീർത്തനം 114. സഹനങ്ങളുടെ കർത്തൃദാസൻ രക്ഷാകരമായ അടയാളമായി മാറുന്നു. ആ വഴിയെ നടക്കാനാണ് നമ്മളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. സങ്കീർത്തനം 31 നമ്മെ കുരിശിൽ നിന്നുള്ള ഒരു വീക്ഷണകോണിലേക്ക് ഉയർത്തിവെക്കുകയാണ്. സബദിപുത്രന്മാർ ചോദിച്ചതുപോലെ ഇടവും വലവും ഒരു സ്ഥാനമുണ്ട്. അത് നമുക്ക് അവിടെ കണ്ടെത്താനാകും. കുരിശിൻ്റെ ഇരുവശവും തൂക്കപ്പെട്ട കള്ളന്മാരെ പോലെ ഇടതും വലതും കുരിശെന്ന സിംഹാസനം നാം ആദ്യമേ പൂകണം. സബദിപുത്രന്മാർ ക്രമേണ അത് ചെയ്യുക തന്നെ ചെയ്യും. ക്രൈസ്തവ പെരുമ കൊണ്ടല്ല, അവർ ക്രിസ്തുവിനെ അവസാനം വരെ പിഞ്ചെന്നതുകൊണ്ട്. ഹെബ്രായർ 12:2 പറയും പോലെ അപമാനം പോലും വകവയ്ക്കാതെ ദൈവഹിതം പാലിക്കാനായി കുരിശിൽ ആരൂഢനായവനാണ് ക്രിസ്തു. പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് മിഴിയടച്ചവൻ ക്രൂശിതൻ്റെ സങ്കീർത്തനമാണിത്. സങ്കീർത്തനം 31. ക്രിസ്തുവിൻ്റെ സഹനത്തിൽ നാം ഇഴചേരുകയാണ്. അവന് പിതാവുമായുള്ള ബന്ധത്തിലും നാം ഇഴചേർക്കപ്പെടുന്നു. ആ സഹനങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ഹൃദയവികാരങ്ങളിലേക്കും വിചാരങ്ങളിലേക്കും നാം എത്തിനോക്കാൻ പര്യാപ്തരാകുന്നു. സ്നേഹവും കാരുണ്യവുമല്ലാതെ മറ്റൊന്നും കണ്ടെത്താനാകില്ല ആ ഹൃദയത്തിൽ. തന്നെ ദ്രോഹിക്കുന്നവർക്ക് കൂടി അത് സ്നേഹത്തിൻ്റെ പെരുനീരൊഴുക്കമായി അവൻ മാറ്റുന്നു. അതുകൊണ്ട് ഇതുപോലൊരു ജലപ്രവാഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും രൂപപ്പെടാനാണ് നാഥൻ ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത്. കയ്പുനീർ കുടിച്ചെങ്കിലും മധുരനീരായി മാറിയ പ്രവാഹം.